ഗുഡ് മോർണിംഗ് ഓൾ സോ നമുക്കിന്ന് ഡി വി ഡിയെ പറ്റി പഠിക്കാം ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞത് ഓപ്റ്റിക്കൽ മെമ്മറിയെ പറ്റിയിട്ടായിരുന്നു ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസിനകത്തുള്ള കോമ്പാക്ട് ഡിസ്ക് അതിൻ്റെ വേരിയൻസും ആയിരുന്നു പറഞ്ഞത് ഓക്കെ സി ഡിയും അതിൻ്റെ വേരിയൻസും ദെൻ ഡി വി ഡി എന്ന് പറയുന്നതും ഒരു ഓപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം തന്നെയാണ് ലേസർ ബീം വെച്ചിട്ട് തന്നെയാണ് നമ്മളിതിൻ്റെ വർക്കിംഗ് വർക്കിംഗ് പ്രിൻസിപ്പിളും ലേസർ ബീം യൂസ് ചെയ്തിട്ട് തന്നെയാണ് സോ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി വി ഡിയും സി ഡിയും തമ്മിലുള്ള ഡിഫറെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വി ഡിക്ക് അകത്ത് നമുക്ക് ലാർജ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും സ്റ്റോറേജ് കപ്പാസിറ്റി ആസ് കമ്പെയർഡ് ടു സി ഡി ഇറ്റ് ഇസ് എ ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇൻ ഡി വി ഡി ഓക്കെ അപ്പം ഇസ് എ ബേയ്സ്ഡ് ഓൺ സി ഡി ടെക്നോളജി വിത്ത് ഇൻക്രീസ്ഡ് സ്റ്റോറേജ് ഡെൻസിറ്റി ഓർ കപ്പാസിറ്റി ഇതിൽ നമുക്ക് ലാർജർ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ തന്നെ പല പല ലെയേഴ്സ് മോർ നമ്പർ ഓഫ് ലെയേഴ്സ് നമ്മൾ തിന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ പിറ്റ്സും ലാൻസുമായിട്ടാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു പിറ്റ്സിനെ നമ്മൾ സീറോ ആയിട്ടും ലാൻസിനെ വൺ ആയിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു സോ ഈ പിറ്റ്സിൻ്റെ സൈസ് ആസ് കമ്പയേഡ് ടു സി ഡി ഇതിൻ്റെ പിറ്റ്സിൻ്റെ സൈസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മോർ നമ്പർ ഓഫ് പിറ്റ്സ് നമുക്ക് ഒരു യൂണിറ്റ് ഏരിയയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് ലാർജ് ഡേറ്റ അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് കിട്ടും ഓക്കെ ഡി വി ഡി സ്കാൻ ബി സിംഗിൾ ഓർ ഡബിൾ സൈഡഡ് ദാറ്റ് മീൻസ് നമ്മൾ സി ഡിക്ക് അകത്ത് പറഞ്ഞത് ഒരു സിംഗിൾ ലെയർ സിംഗിൾ സൈഡിൽ മാത്രമേ പല പല ലെയേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ പക്ഷേ ഡി വി ഡിക്ക് നമുക്ക് ഡബിൾ സൈഡിൽ നമുക്ക് ഈ ലെയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഡബിൾ സൈഡിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും അതാണ് ഡി വി ഡിയുടെ ഒരു പ്രത്യേകത അതുപോലെ ടു ലേഡ് ഡി വി ഡിക്ക് നമുക്ക് മാക്സിമം സെവൻറ്റീൻ ജിഗ ബൈറ്റ്സ് ഓഫ് വീഡിയോയോ ഓഡിയോയോ അതൊരു ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ലൈക്ക് എന്താണ് പ്രോഗ്രാമിംഗ് ഫയൽസ് സിസ്റ്റം ഫയൽസും ഒക്കെ നമുക്ക് ഡി വി ഡിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ടു സൈഡിൽ ടു സൈഡിലും നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡി വി ഡി ആണെങ്കിൽ മാക്സിമം അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സെവൻറ്റീൻ ജിഗ ബൈറ്റ്സ് ആണ് ആസ് കമ്പേർഡ് ടു സി ഡി ആണെങ്കിൽ അത് ജസ്റ്റ് പോയിൻറ്റ് സിക്സ് സെവൻ ജികാബൈറ്റ്സേ ആകുന്നുള്ളത് സിക്സ് എയ്റ്റി ടു എം ബി ഒക്കെയാണ് നമുക്ക് ഒരു സീഡിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഡി വി ഡിയിലെ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഡി വി ഡിയുടെ ലെയേഴ്സ് അറേഞ്ച് ചെയ്യാം അതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ടോപ്പിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സൈഡഡ് സിംഗിൾ ലെയർ ആണ് ഓക്കെ അപ്പം അതായത് സാദാ സി ഡിയുടെ അതേ ഡയമെൻഷൻ തന്നെയാണ് സോ ഈ ഇതിനകത്ത് നമുക്ക് മാക്സിമം ഫോർ പോയിൻറ്റ് സെവൻ ജി ബി വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ സിംഗിൾ സൈഡഡ് സിംഗിൾ ലെയർ ആണ് ഓക്കെ ഒരു സൈഡിൽ തന്നെ ഒരു എന്താണ് സി ഡിയിലെ അതേ സെറ്റ് ഓഫ് ലെയേഴ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഫോർ പോയിന്റ് സെവൻ ജി ബി വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും തൊട്ട് താഴെ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഫിഗറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സിംഗിൾ സൈഡിൽ തന്നെ ഡബിൾ ലെയർ കോട്ടിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സിംഗിൾ സൈഡിൽ തന്നെ ഡബിൾ ലെയർ യൂസ് ചെയ്യാൻ പറ്റും സോ ആദ്യം പറഞ്ഞതിനേക്കാളും ഇരട്ടി ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എയിറ്റ് പോയിന്റ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും താഴത്തെ പിക്ചർ ഏറ്റവും ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ലെയേഴ്സിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഡബിൾ സൈഡ് ഡബിൾ ലെയർ ആണ് രണ്ട് സൈഡിലും രണ്ട് ലെയർ വെച്ചിട്ട് നമുക്ക് മാക്സിമം സെവൻറ്റീൻ ജി ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഡി വി ഡിടെ പ്രത്യേകത ലാർജ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഹൈ ഡെഫിനിഷൻ സ്റ്റോറിങ് ഹൈ ഡെഫിനിഷൻ വീഡിയോ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും സ്റ്റാൻഡേർഡ് വീഡിയോ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇതിനകത്തുള്ള ഓരോ ലെയറും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇഞ്ചക്ഷൻ മോൾഡിങ് മോൾഡിങ് പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് എന്താണ് എൻ്റെ ഒരു വേരിയൻറ്റ് വേരിയൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇഞ്ചെക്ഷൻ മോൾഡിംഗ് പോളി കാൾബറേറ്റ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രോസസ്സിലൂടെയാണ് നമുക്ക് മൈക്രോസ്കോപ്പിക് ബംസ് ക്രിയേറ്റ് ചെയ്തത് സ്മോൾ ബംസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അപ്പം സി ഡിക്ക് അകത്ത് യൂസ് ചെയ്യുന്നതിനേക്കാൾ സ്മോൾ ബംബ് സൈസ് കുറഞ്ഞ ബംസ് ആണ് ഇതിനകത്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റോറിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ സി ഡി ഡേയും ഡിവിഡേൻ ലെയേഴ്സ് കാണിച്ചിട്ടുണ്ട് മുകളിൽ കാണിച്ചിരിക്കുന്നത് സി ഡി റോമിൻ്റെ ലെയേഴ്സ് ആണ് നമുക്കറിയാം പോളി കാർബണേറ്റ് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു അലൂമിനിയം സബ്സ്റ്റൻസ് ഉണ്ടാകും ദൻ അത് കഴിഞ്ഞിട്ടൊരു അക്രലിക് പ്ലാസ്റ്റിക് ഉണ്ടാകും ദെൻ ടോപ്പിൽ ലേബലുണ്ടാകും സോ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സിക്സ് എയ്റ്റി ടു എം ബി ആണ് സിക്സ് എയ്റ്റി ടു എം ബിയെ നമുക്ക് പോയിൻറ്റ് സെവൻ ജി ബി എന്ന് വേണമെങ്കിൽ പറയാം പോയിൻ്റ് സെവൻ ജി ബി മാത്രമേ നമുക്ക് ഒരു സി ഡിക്ക് അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ തിക്നസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് വൺ പോയിൻറ്റ് ടു എം എം തിക്നസ്സാണ് അത് സി ഡിക്ക് ആയാലും ഡി വി ഡിക്ക് സെയിം തിക്നസ് തന്നെയാണ് ഓക്കെ പക്ഷേ ഡി വി ഡിയിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ലെയേഴ്സിനെ വളരെ തിന്നായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ തിക്നെസ് സെയിം തന്നെയാണ് പക്ഷേ ലാർജ് ഡേറ്റ സ്റ്റോറേജ് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ഈ താഴെ കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു ഡബിൾ സൈഡ് ഡ്യുവൽ ലെയർ ഡി വി ഡി ആണ് കാണിച്ചിരിക്കുന്നത് ഒരു ഡി വി ഡി റോം ഡബിൾ സൈഡ് ഡ്യുവൽ ലെയർ അതായത് മുകളിലും താഴെയും രണ്ട് രണ്ട് ലെയർ വെച്ചിട്ടുള്ള ഒരു ഡി വി ഡി ആണ് കാണിച്ചിരിക്കുന്നത് മാക്സിമം നമുക്ക് ഡേറ്റ കപ്പാസിറ്റി സെവൻറ്റീൻ ജി ബി വരെ പോകും ഓക്കെ ഇതാണ് സി ഡി ടെയും ഡി വി ഡിയുടെയും ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മെമ്മറിയിൽ വരുന്ന ഒരെണ്ണമാണ് ബ്ലൂ റേ ഡിസ് എന്ന് പറയുന്നത് ഹൈ ഡെഫിനിഷൻ ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ നമ്മൾ പേര് പറയും ബ്ലൂ ബ്ലൂ റേ ഡിസ്ക് എന്നാണ് ഇതിൻ്റെ പേര് സോ ബ്ലൂ എന്ന് പറയാൻ കാര്യം തന്നെ ഇതിനെ യൂസ് ചെയ്യുന്ന ലേസർ ബീമിന്റെ കളർ വേരിയൻഷൻ വെച്ചിട്ടാണ് നമ്മളിതിന് ബ്ലൂ റേ ഡിസ്ക് എന്ന് പറയുന്നത് സോ ഹൈ ഡെഫിനിഷൻ ടി വിക്ക് അകത്തായാലും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്തായാലും നമുക്ക് ഹൈ ഡെഫിനിഷൻ വീഡിയോസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ക് ആണ് ബ്ലൂ റേ ഡിസ്ക് ഓക്കെ സോ മച്ച് ഹയർ കപ്പാസിറ്റി ദാൻ ഡി വി ഡി ഡി വി ഡി കാളിലും കൂടുതൽ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ഡേറ്റ എന്ന് പറയുമ്പോഴേ ആലോചിക്കുക അതിനകത്ത് യൂസ് ചെയ്യുന്ന പിറ്റ്സിൻ്റെ സൈസെന്ന് പറയുന്നത് ആസ് കമ്പെയർഡ് ടു ഡി വി ഡി കമ്പെയർ ചെയ്യുമ്പോൾ അതിനേക്കാളിലും സൈസ് വളരെ കുറവാണ് ഷോർട്ടർ വേവ് ലെങ്ത് ലേസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇവിടെയും തിക്നസ്സ് വൺ പോയിന്റ് ടു മില്ലിമീറ്റർ തന്നെയാണ് സിഇഡിക്കായാലും ഡി വി ഡിക്ക് ആയാലും എന്താണ് ബ്ലൂ റേ ഡിസ്കിനെ ആയാലും വൺ പോയിന്റ് ടു മില്ലിമീറ്റേഴ്സ് തന്നെയാണ് ഇതിൻ്റെ തിക്നസ്സ് ട്വൽവ് സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉണ്ട് ബ്ലൂ വയലറ്റ് റേഞ്ചിലുള്ള വേവ് ലെങ്ത് അതിലുള്ള ലേസർ ബീമാണ് നമ്മൾ ഇതിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത് സ്മോളർ ആണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇ ഡി ഡി വി ഡി എ കാർഡിൽ സ്മോളർ പിറ്റ്സാണ് നമ്മൾ ബ്ലൂറേ ഡിസ്കിനകത്ത് വരുന്നത് അതിൻ്റെ സൈസുള്ളി പോയിന്റ് വൺ ഫൈവ് മൈക്രോൺസ് മാത്രം ലോങ് ലോങ് ആയിട്ടുള്ള ഒരു പിറ്റ്സിൻ്റെ സൈസാണ് നമ്മൾ ബ്ലൂറേ ഡിസ്കിനകത്ത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു സിംഗിൾ ലെയർ അപ്പോൾ ഇവിടെയും നമ്മൾ ഈ പറയുന്ന ഒരു ഡിസ്ക്കിനകത്ത് സിംഗിൾ ലെയർ ഡബിൾ ലെയർ ഉണ്ട് ബ്ലൂ റേ ഡിസ്കിനകത്തും സെയിം തന്നെയുണ്ട് സോ ഒരു സിംഗിൾ ലെയർ ബ്ലൂ ബ്ലൂ റേ ഡിസ്ക്കിനകത്ത് മാക്സിമം ട്വൻ്റി സെവൻ ജി ബി ഓഫ് ഡേറ്റ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതായത് ഒരു ടു അവേഴ്സിലുള്ള ഒരു ഹൈ ഡെഫിനേഷൻ വീഡിയോ വരെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഹൈ ഡെഫിനേഷൻ വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ തേർട്ടീൻ അവേഴ്സിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് വീഡിയോ നമുക്ക് ഒരു ബ്ലൂ റേ ഡിസ്കിനകത്ത് ഒരു സിംഗിൾ ലെയർ ബ്ലൂ റേഡ് ഡിസ്ക്കിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും മാക്സിമം ട്വന്റി സെവൻ ജി ബി ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഡബിൾ ലെയർ ബ്ലൂറേ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ക്യാൻ സ്റ്റോർ മാക്സിമം ടു ഫിഫ്റ്റി ഫോർ ജി ബി അതിൻ്റെ സെവൻ്റെ ഇരട്ടി ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഫോർ പോയിന്റ് ഫൈവ് അവേഴ്സ് ഓഫ് ഹൈ ഡെഫിനേഷൻ വീഡിയോ ആയില്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ട്വന്റി സിക്സ് അല്ലെങ്കിൽ ട്വന്റി ത്രീ അവേഴ്സ് ഓഫ് ഒരു സ്റ്റാൻഡേർഡ് വീഡിയോ വരെ നമുക്ക് ഒരു ഡബിൾ ലെയർ ബ്ലൂറേ ഡിസ്ക്കിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ ബ്ലൂറേ റേ ഡിസ്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂറേ ഡിസ്ക് നമുക്ക് റീഡ് ഉണ്ട് പ്രീ റെക്കോർഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് മാത്രം നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന റീഡ് റീഡുള്ളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ റെക്കോർഡബിൾ എന്താണ് പി സിയുടെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെക്കോർഡബിൾ ആയിട്ടുള്ള ബ്ലൂറേ ഡിസ്ക് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂറേ ഡിസ്ക് റീറൈറ്റബിളും ഉണ്ട് റീറൈറ്റബിൾ ആയിട്ടുള്ള പിന്നെ എന്താണ് ബ്ലൂറേ ഡിസ്ക് ഉണ്ട് അതുപോലെ റീറൈറ്റബിൾ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട് നമുക്ക് പി സി ഡേറ്റാ സ്റ്റോറേജിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹൈ ഡെഫിനിഷൻ ടി വി റെക്കോർഡിങ് ടി വി റെക്കോർഡിംഗ് നമ്മൾ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂറേ റേ ഡിസ്കിൻ്റെ റീറൈറ്റബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പി സി സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ടി വി റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടും ഹൈ ഡെഫിനിഷൻ ടി വി റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടും ബ്ലൂറേ റേ ഫോമാറ്റ്സ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ സി ഡി ടെയും ഡി ബി ഡി ടെയും ഡിസ്കിൻ്റെയും ഒരു കമ്പാരിസൺ ആണ് സോ ഫസ്റ്റ് ജനറേഷൻ നമുക്ക് ഓഡിയോ മാത്രമായിരുന്നു നമ്മൾ ഈ ഡിസ്കിനകത്തൊക്കെ സ്റ്റോർ ചെയ്തത് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരുന്നു സി ഡി സോ ഈ കോമ്പാക്റ്റ് ഡിസ്കിനകത്ത് മാക്സിമം പോയിൻ്റ് സെവൻ ജി ബി അതായത് സിക്സ് എയ്റ്റി ടു എം ബി എ ആണ് നമ്മൾ എന്താണ് കമ്പയർ ചെയ്ത് അതിന് നമ്മൾ പോയിൻ്റ് സെവൻ ജി ബി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലേസർ ബീമിൻ്റെ വേവ് ലെങ്ത് സോ ലാമ്പ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ് സോ വേവ് ലെങ്തിൻ്റെ സൈസ് െന്ന് പറയുന്നത് സേ സെവൻ എയ്റ്റി നാനോമീറ്റർ ആയിരുന്നു സെവൻ എയ്റ്റി നാനോമീറ്റർ വേവലിംഗ് ഉള്ള ലേസർ ബീംസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്താണ് സീഡിക്കിടത്ത് സോ ഡി വി ഡിക്ക് അകത്ത് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ജനറേഷൻ അതായത് നമുക്ക് വീഡിയോസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി വി ഡി കൊണ്ടുവന്നത് സോ സി ഡിക്ക് അകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോസ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാലും ഹൈ ഹൈ സ്റ്റോറേജ് മീഡിയമായിട്ടുള്ള ഡി വി ഡിക്ക് അകത്ത് നമുക്ക് മാക്സിമം ഫോർ പോയിൻ്റ് സെവൻ ജി ബി ഓഫ് ഡേറ്റ അതായത് ഒരു സിംഗിൾ ലെയർ ആണ് പറയുന്നത് സിംഗിൾ സൈഡ് സിംഗിൾ ലെയറിന് ത ഫോർ പോയിൻ്റ് സെവൻ ജി ബി വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അവിടുത്തെ ലേസർ ബീമിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റിയേ ഉള്ളൂ അതായത് സെവൻ ിലും കുറവാണ് ഡി വി ഡിക്ക് അകത്ത് സിക്സ് ഫിഫ്റ്റി ആണ് അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലേസർ ബീമിൻ്റെ വേവ് ലെങ്ത് ഓക്കെ അതുപോലെ ബ്ലൂ റേ ഡിസ്കിനകത്ത് മാക്സിമം ഒരു സിംഗിൾ ലെയർ സിംഗിൾ സൈഡ് ബ്ലൂ റേ ഡിസ്ക് ആണെങ്കിൽ ട്വൻറ്റി സെവൻ ജി ബി ഓഫ് ഡേറ്റ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും സോ വേവ് ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ലേസർ ബീമിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഫോർ സീറോ ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വേവ് ലെങ്തിൻ്റെ സൈസ് കുറച്ചും കൂടി കുറവാണ് ബ്ലൂ റേ ഡിസ്കിനകത്ത് ഓക്കെ സോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ലെയർ ഡി വി ഡി ആണെങ്കിൽ ഫോർ പോയിൻറ്റ് സെവൻ ജി ബി ഓഫ് ഡേറ്റ സിംഗിൾ ലെയർ ബ്ലൂ റേ ഡിസ്ക് ആണെങ്കിൽ ട്വൻറ്റി സെവൻ ജി ബി ഓഫ് ഡേറ്റ ഡബിൾ ലെയർ ബ്ലൂ റേ ഡിസ്ക് ആണെങ്കിൽ ഫിഫ്റ്റി ഫോർ ജി ബി ഓഫ് ഡേറ്റ ജസ്റ്റ് കമ്പാരിസൺ അപ്പോൾ നോർമലി നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇതിൻ്റെ കമ്പാരിസൺസ് ആണ് സി ഡി ടേയും ഡി വി ഡി ടെയും ബ്ലൂ റേ ഡിസ്കിൻ്റെയൊക്കെ കമ്പാരിസൺസാണ് നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് ഓക്കെ സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം